K-Rail buffer zonile Kallakali Purathu. K-Railil Pordimutan Pogunathu Sherikum buffer zonil Ulpedunavar. K-Railinu Kallitta Bhoomiyude 70 meter Agaleyum Nirmanathinu Udakitte Panchayathu. Kottayam Panichikad Panchayathile Randam Wardilanu Sambhavam. Silver Line Vendi Ettedukkunna Bhoomiyude Adiril ninnu 5 meter vare Nirmanam Padilla. Silver Line buffer zone Adiril ninnu 10 meter vare Nirmanathinu Anumati Venamennu K-Rail Adhikrithaar Paranjirunnu. എന്നാൽ ഇപ്പോൾ 70 മീറ്റർ അകലെയുള്ള വീടിന്റെ നിർമ്മാണത്തിനും ഉടക്കുമായി പഞ്ചായത്ത് രംഗത്ത്. ഇതോടെ ബഫർ സോണിൽ സർക്കാർ കെ-റെയിൽ വാദങ്ങൾ പൊള്ളത്തരമെന്ന് ആരോപണം. സിൽവർ ലൈനായി സ്ഥലം നഷ്ടപ്പെടുന്നവർക്ക് വലിയ നഷ്ടപരിഹാരവും ജോലിയുമെല്ലാം സർക്കാർ വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിലും സ്ഥലവും സ്വത്തും നഷ്ടപ്പെടില്ലെങ്കിലും സിൽവർ ലൈൻ വരുന്നതോടെ ജീവിക്കാൻ കഴിയാതാകുന്ന ബഫർ സോണുകാരെക്കുറിച്ച് സർക്കാർ ഒന്നും പറയുന്നില്ല. K-Railumai bandhappetta ere charchayirikkunna buffer zone mekhalayilum niyantranangal erppeduthi adhikrithaar. Kottayam Panachikkad panchayathile randam wardilanu 70 meter appuramulla veedinu polum K-Railinte peru paranju nirmana anumati nalgathathu. Randam wardile Kochupurakal Jeffin Mathiuvine veedinte mukalilekku nirmanam nadathan anumati nalkan kazhiyillennu panchayath ariyichirikkunnathu. K-Rail സർവേയിൽപ്പെട്ട ഭൂമിയാണ് എന്ന വാദമാണ് ഇതിന് കാരണമായി പറയുന്നത്. 10 meter മാത്രമാണ് ബഫർ സോണെന്നും 5 മീറ്ററിനപ്പുറത്തേക്ക് നിർമ്മാണത്തിന് തടസ്സമുണ്ടാകില്ലെന്നും കെ-റെയിലും സർക്കാരും വാദിക്കുമ്പോഴാണ് 70 മീറ്റർ അപ്പുറമുള്ള വീടിന് പോലും നിർമ്മാണ അനുമതി നൽകാത്തത്. കഴിഞ്ഞ ഡിസംബർ മാസം അവസാനമാണ് വീടിന്റെ മുകളിലത്തെ നിലപണിയാൻ ജിമ്മി പഞ്ചായത്തിൽ അനുമതിക്കായി അപേക്ഷിച്ചത്. എന്നാൽ അനുമതി നൽകാൻ പഞ്ചായത്തിന് അധികാരമില്ലെന്ന് പറഞ്ഞ് ഫെബ്രുവരി മാസം 5 തീയതി പഞ്ചായത്ത് സെക്രട്ടറി കത്ത് സ്പെഷ്യൽ തഹസിൽദാർക്ക് അയക്കുകയായിരുന്നു. സ്പെഷ്യൽ തഹസിൽദാരുടെ ഓഫീസിൽ അന്വേഷിച്ചപ്പോൾ അപേക്ഷ തിരുവനന്തപുരത്തേക്ക് അയച്ചിരിക്കുകയാണ് എന്ന മറുപടിയാണ് കിട്ടിയതെന്ന് കെ-റെയിൽ ആക്ഷൻ കൗൺസിൽ പ്രസിഡന്റ് ജെഫിൻ മാത്യു കൊല്ലാട് പ്രതികരിച്ചു. കഴിഞ്ഞ 5 മാസങ്ങളായി അനുമതിക്കായി ഓഫീസുകൾ കയറി ഇറങ്ങുകയാണ് മാത്യുവും കുടുംബവും. കെ-റെയിലിനായി കല്ലിട്ട സ്ഥലത്ത് പോലും ബാങ്ക് വായ്പയ്ക്കോ മറ്റോ തടസ്സമുണ്ടാകില്ലെന്നും ആശങ്കയ്ക്ക് വകയില്ലെന്നും സർക്കാർ വാദിക്കുമ്പോഴാണ് 70 മീറ്റർ അപ്പുറത്തുള്ള സ്ഥലത്തിന് പോലും നിർമ്മാണ വിലക്കുമായി പഞ്ചായത്ത് തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. കഴിഞ്ഞ 6 വർഷത്തിലധികമായി ഈ സ്ഥലത്ത് തന്നെയാണ് ജിമ്മി മാത്യു താമസിച്ചു പോരുന്നത്. ഇതിനിടെയാണ് വീടിന്റെ മുകൾ നില പണിയാൻ അനുമതിക്കായി അപേക്ഷിച്ചത്. കെ-റെയിൽ പറയുന്നത് പ്രകാരം 5 മീറ്റർ പരിധിയിലുള്ള ബഫർ സോണിൽ മാത്രമാണ് നിർമ്മാണത്തിന് കർശന നിയന്ത്രണം. ബാക്കി 5 മീറ്ററിൽ നിർമ്മാണ വിലക്കുണ്ടായിരുന്നില്ല. ഈ വാദമാണ് പനച്ചിക്കാട് പഞ്ചായത്തിന്റെ നടപടിയിലൂടെ പൊളിയുന്നത്. ഇന്ത്യൻ റെയിൽവേക്ക് പോലും 30 മീറ്റർ ബഫർ സോൺ ഉള്ളപ്പോൾ എങ്ങനെ സെമി ഹൈ സ്പീഡ് ട്രെയിനായ കെ-റെയിലിന് 10 മീറ്റർ മാത്രം ബഫർ സോൺ വരുമെന്ന ചോദ്യം ഏറെക്കാലമായി പ്രദേശത്തെ താമസക്കാർ ചോദിച്ചു വരുന്നുണ്ടായിരുന്നു. ബഫർ സോണിൽ നഷ്ടപരിഹാരം പോലും സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ലാത്തതിനാൽ ഒന്നും കിട്ടാതെ കുടിയൊഴിയേണ്ടി വരുമോ എന്ന ആശങ്കയിലുമായിരുന്നു താമസക്കാർ. ഇതോടെ പലയിടങ്ങളിലും ബഫർ സോണിൽ പെടുന്ന ആളുകൾ കെ-റെയിൽ വിരുദ്ധ സമരത്തിൽ അണിനിരന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.